വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് തല സ്ഥിരം വാക്സിനേഷൻ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കാത്തത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു. ഒരു മാസത്തോളമായി കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുന്നില്ല. കോവിഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ മുരിക്കാശ്ശേരിയിൽ താലൂക്ക് തല വാക്സിനേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് വാക്സിൻ ലഭ്യമാക്കുക എന്നതായിരുന്നു വാക്സിനേഷൻ സെന്റർ കൊണ്ട് ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ വാക്സിനേഷൻ കേന്ദ്രം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിർത്തലാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കോവിഡ് വാക്സിനേഷൻ സെന്റർ ഇടുക്കി താലൂക്കിന് കീഴിൽ മുരിക്കാശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് സ്ഥിരം വാക്സിനേഷൻ സെൻ്ററാണ്. ഒരു മാസത്തോളമായി ഇവിടെ യാതൊരുവിധ പ്രവർത്തനവും ലിപ്പി കിടക്കുന്ന കിട്ടും പൂട്ടിയിട്ട പോലെ സ്ഥിതിയാണ്. ദൈനംദിനമായ ആളുകൾ വാക്സിനേഷനൊക്കെ ഇവിടെ വന്ന് നിരാശരായി പിരിഞ്ഞു പോകുന്നത് കാണേണ്ടി വരുന്നു. അടിയന്തരമായി ഈ വാക്സിനേഷൻ സെൻ്റർ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചില്ല. ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് വാക്സിനേഷൻ സ്ഥിരം സംവിധാനമാക്കുന്നതിന് ജനകീയ സമരം തുടങ്ങേണ്ടി വരും. അതിനുള്ള അവസരം ഉണ്ടാക്കാതെ അടിയന്തരമായി വാക്സിനേഷൻ സെൻ്റർ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കണം എന്ന പേരിൽ മുരിക്കാശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് കേന്ദ്രം പ്രവർത്തിച്ച് വന്നിരുന്നത്. വൈദ്യുതി തടസ്സം നേരിടുന്നതിന് പരിഹാരമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനറേറ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. ഒരു മാസക്കാലമായി വാക്സിനേഷൻ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ് വാക്സിനേഷൻ എടുക്കുന്നതിനായി ഇവിടെ എത്തി നിരാശയോടെ മടങ്ങുന്നത്. അടിയന്തരമായി വാക്സിനേഷൻ കേന്ദ്രം തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.